സമാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ വാശിയേറിയ പോരാട്ടത്തിന്റെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇത്തവണ കുടുംബശ്രീ ഭരിക്കുന്നത് ആര്? വത്സലാമയോ സുശീലാമയോ? പോരാട്ടം ലൈവായി നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. സൂമിലും ജോയിൻ ചെയ്യാം. സൂമിൽ ജോയിൻ ചെയ്യുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൈക്കുകൾ മ്യൂട്ടാക്കി വെക്കുക. വത്സലാമ വേഴ്സസ് സുശീലാമ. ഹലോ. ആ അതന്നെ, സ്ട്രെയിറ്റ് പോരൂ. കണ്ടു അവിടെ ഒരു വലിയ വീട്. ആ പരിസരത്ത് തന്നെ ഏറ്റവും വലിയ വീട്. വേറെ എടയാളോ? അവിടെ ഒരു വലിയ വില കൂടിയ കാറ് കിടക്കണുണ്ടോ? നാലു മളയുള്ള കാറ്? അതാണ്. ഇതാ ഓടിക്കാറല്ലേ, ഇതിനാണ് ആ പെണ്ണും വിള പറഞ്ഞ നാലു വളകള കാറെന്നൊക്കെ. ഉണ്ട് രണ്ടെണ്ണം. ക്യാമറയുടെ തലവട്ടം കാണുമ്പോൾ ഓടി എത്തിക്കൊള്ളും രണ്ടെണ്ണം കൂടി. ഇതാ ഫോട്ടോഗ്രാഫറെ എന്നെ മാത്രം മുഴുവനായിട്ട് കാണിക്കണം കേട്ടോ. അവരെ കടുകുമണിയോളം കാണിച്ചാൽ മതി. പുതിയതാണോ? ഇതാ കഴിഞ്ഞ കുടുംബശ്രീ കണ്ടില്ലല്ലോ, ബുക്കാണോ? അല്ലല്ലോ, അത് സ്വർണ്ണാണ്. ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എവിടെ നമ്മുടെ ഫോട്ടോഗ്രാഫർ? ചേച്ചിയുടെ സാരി ഒന്ന് കറക്റ്റ് ചെയ്തു. ഓക്കെ ചേച്ചി, അച്ഛൻ ഡൗൺ ഡൗൺ ഡൗൺ. ആ ഷോൾഡർ ഒന്ന് ലേശം കുറച്ചും കൂടി ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ടേക്ക്. വത്സലേച്ചി, എന്തായി നമ്മുടെ പരിപാടി? ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. എന്തായാലും സുശീലാമ്മയുടെ ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. അവരുടെ പ്ലാൻ എന്താണാവോ? അതിനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അവര് ജയിക്കാൻ പോണില്ല. എന്റെ കൂടോത്രം ഫലിക്കും. എന്നോട് ഞാൻ 100 വട്ടം പറയണ്ട്, ഈ സുശീലാമ്മന്ന് വിളിക്കണ്ടാണ്. കാൾ മീ സുഷ്. എന്താ കാര്യം? വത്സലാമ്മയോ? കൂടോത്രോ? എവിടെ? ഇതിനുള്ള പണി ഞാൻ കൊടുത്തിരിക്കും, നോക്കിക്കോ. എനിക്ക് ചെയ്ത കുടുംബത്രം പണി വരുന്നുണ്ട് വത്സലാമേ നിങ്ങക്ക്. അതെ, ഇവിടെ ഇതുവരെ ഒന്നായില്ലേ? അവിടെ വത്സലാമ മുള്ളുമ്പോ നിക്കാണ്. നിങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിക്ക. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പാടു. കറുപ്പിനഴക് പറ്റില്ല. അതെ, ഞങ്ങള് പരമ്പരാഗതമായിട്ട് വെളുപ്പ് മാത്രമേ പാടാറുള്ളൂ, കറുപ്പൊന്നും പാടാറില്ല. ശരി, എന്തെങ്കിലും അവിടെ ഞാൻ പാടാം. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ. എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഒക്കെ നന്നായി കഴിഞ്ഞു. നമുക്ക് തന്നെ ഫസ്റ്റ്. ഇനി വേണം അവരെ കൂവി തോപ്പിക്കാൻ. അതെ. വാശിയേറിയ ഒരു പോരാട്ടത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. വിജയികളായ ടീമിനോട് തന്നെ നമുക്ക് ചോദിക്കാം, അവർക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ, എന്താണ് നിങ്ങളുടെ വിജയ രഹസ്യം?
ഇതിന് രഹസ്യം ഞാൻ പറയാം. ഞങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുകയായിരുന്നു, എന്ത് ഐഡിയ കൊണ്ടുവരും എന്ത് ഐഡിയ കൊണ്ടുവരുന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ കാണാൻ സാധിച്ചത് പുട്നി കേന്ദ്രത്തെ കുറിച്ചിട്ട്. ഈ പുട്നി കേന്ദ്രം വന്നതോടുകൂടി ഞങ്ങളെ ബുദ്ധികൾ ഉണർന്നു, ഞങ്ങളെല്ലാം ഏതിൽ പറക്കാൻ തുടങ്ങി. ഈ യന്ത്രം നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്, ഇറ്റ്സ് റിയലി കോസ്റ്റ്ലി. എന്റെ കൂടോത്രം പുട്നിക്കായി എല്ലാം പോയേ, എന്റെ കുടുംബശ്രീ പാട്ടം പോയേ. അയ്യോ യോ യോ, എന്റെ മല സാറ ലെവൽസിലേക്ക് പോയില്ലേ, നമ്മുടെ എല്ലാം പോയില്ലേ, അവര് കൊണ്ടേ പക്ഷേ.